നമസ്കാരം. ഒക്ടോബർ 4 ബഹ്റൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ്. ബഹ്റിലെ തൊഴിൽ അവസരങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ബഹ്റിനിലേക്ക് പോയാൽ ജോലി കിട്ടുമോ? വിസിറ്റ് വിസ അതിൽ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉള്ള വിസയിൽ ചെന്നാൽ നേരത്തെയുള്ള ജോലി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. പുതിയ കമ്പനിയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? എന്താണ് അവസരം? അതൊരു വശത്ത്. രണ്ടാം ഭാഗം, ബഹ്റിനിൽ കഴിയുന്ന ആളുകൾ തന്നെ ഒരുപാട് പേർ ജോലി നഷ്ടപ്പെട്ടവർ, നാട്ടിൽ പോയിട്ട് വേറെ രക്ഷയില്ലാന്ന് കരുതി ഇപ്പോഴും ഏതെങ്കിലും ജോലി കിട്ടുമെന്ന് കരുതി തുടരുന്നവർ, അവരുടെ അവസ്ഥ എന്താണ്? എന്താണ് സാഹചര്യം? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സൂചിപ്പിക്കുകയാണ്, ബഹ്റിനിൽ ഇപ്പോൾ കഴിയുന്ന തൊഴിലില്ലാത്ത എന്നാൽ ഏതെങ്കിലും വിസയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇനി നാട്ടിൽ പോയാലേ പറ്റൂ, കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ആനുകൂല്യങ്ങളെല്ലാം അവസാനിച്ചാൽ പോയേ പറ്റൂ എന്ന് കരുതി കാത്തിരിക്കുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഇപ്പോൾ സജീവമായിട്ട് വരുന്നു എന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷിമൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബഹ്റിനകത്തുള്ള ആളുകൾക്ക് അവസരം കൊടുത്തിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ മതി എന്ന് റിക്രൂട്ട്മെന്റ് ഏജൻസികളോട് കർശനമായി ഗവൺമെന്റ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഫലപ്രദമായി പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബഹ്റിൻ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് മനസ്സിലാക്കണം. പത്രങ്ങളിൽ പരസ്യം ചെയ്തുകൊണ്ട്, തൊഴിലവസരങ്ങൾ അറിയിച്ചുകൊണ്ട് അകത്തുനിന്ന് തന്നെ ആളുകളെ എടുത്ത് അത് ഫിൽ ചെയ്യണം, ഒരിക്കലും ഫിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത നടപടികളിലേക്ക് പോകേണ്ടത്. അതും ഇപ്പോഴില്ല എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അകത്തുള്ളവർക്കിപ്പോൾ ആവശ്യത്തിന് തൊഴിൽ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവരുടെ വിഷയത്തിൽ ഈ ഒരു കാര്യമൊന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവസരമുണ്ട് എന്നുള്ളത്. മറ്റുള്ള GCC വിസകൾ ഒക്കെയുള്ള ആളുകൾക്ക് ഓണറേബിൾ വിസ കിട്ടിയിട്ട് വന്നിറങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അല്ലാതെ തന്നെയും ആളുകൾ വന്നിറങ്ങുന്നുണ്ട്, വിസിറ്റ് വിസയിൽ വരുന്നുണ്ട്. ഈ സാഹചര്യത്തെ പുരോഗമനപരമായി കാണാനാണ് ബഹ്റൻ വാർത്തയ്ക്കും താല്പര്യം. കാരണം ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഈ കോവിഡ് അനന്തരഘട്ടത്തിൽ ബഹ്റിലുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി ആളുകളെ വേണം. ഏറ്റവും കുറഞ്ഞ കാശിന് കിട്ടാവുന്ന, അതേസമയം തൊഴിലാളികൾക്ക് എല്ലാ ക്ഷേമവും ആനുകൂല്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് ബഹ്റിൻ മുന്നോട്ട് പോകുന്നതും എന്ന് മനസ്സിലാക്കുക. അതുപോലെ നാട്ടിൽ നിന്ന് ബഹ്റിനിലേക്ക് വരാനുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവസരങ്ങൾ വരികയാണ്. ഈ ഒക്ടോബറിൽ യഥാർത്ഥത്തിൽ ഈ ഒരു എയർ ബബിൾ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള സീൽ ഷെയറിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇന്ത്യയും ഓപ്പണാക്കുകയും മറ്റ് എല്ലാ രാജ്യങ്ങളും ഓപ്പണാക്കാനുള്ള പുതിയ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പല അനുഭവങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇപ്പോൾ അസൗകര്യമില്ല, പക്ഷേ കാശ് കൂടുതലാണ് എന്നൊരു വലിയ സങ്കടം യാത്രക്കാർ പങ്കുവെക്കുന്നുണ്ട്. ഇതല്ല എയർ ബബിൾ അഗ്രിമെന്റ് എന്ന് പ്രതീക്ഷിച്ചത്. UAE പോലെ, ഖത്തർ പോലെ ഒക്കെ വില കുറച്ചോടുന്ന വിമാനങ്ങളും സീറ്റുകളുമാണ് വേണ്ടത് എന്നെല്ലാവരും ഒന്നിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഗൾഫ് എയർ ഇന്ന് മസ്കറ്റിലേക്ക് ബഹ്റിൽ നിന്ന് സർവീസ് ആരംഭിച്ചു. എത്രയോ വർഷങ്ങളായിട്ടുള്ള, പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്, അത് പുനരാരംഭിച്ചതിന് സന്തോഷമുണ്ട്. ഇന്ന് രണ്ട് പേർ മരിച്ചു ബഹ്റിനിൽ. 507 പുതിയ കേസുകൾ, 629 രോഗമോചനം. മൊത്തത്തിൽ 1,468,635 ആളുകൾക്ക് ടെസ്റ്റ് നടത്തിയ രാജ്യമാണ്. അതുപോലെ 5,237 ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവായി ബഹ്റിനിലുള്ളത്. അതിൽ 54 പേർ ICUയിലാണ്, ക്രിട്ടിക്കലാണ്. അവർക്ക് ശ്വാസത്തിന് തടസ്സമുണ്ട്, വെന്റിലേറ്ററിലാണ് ഈ 54 പേർ. ഇങ്ങനെയുള്ള 66,000+ ആളുകൾ ആഗോള അടിസ്ഥാനത്തിലുണ്ടെന്നാണ് പുതിയ കണക്ക് പറയുന്നത്. ഇന്ന് മരിച്ച രണ്ട് പേർ UAE, രണ്ടുപേരും ബഹ്റിന്റെ സ്വദേശി വനിതകളാണ്. 77 വയസ്സുള്ള, അതുപോലെ 63 വയസ്സുള്ള രണ്ട് വനിതകളാണ് മരിച്ചിരിക്കുന്നത്. ബഹ്റിനിൽ ഒക്ടോബർ 14 വരെ അതിതീവ്ര ജാഗ്രത എന്ന് ഭരണകൂടം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് എല്ലാവരും പാലിക്കണം. ഒന്ന്, ദൃഢപ്രതിജ്ഞ എടുക്കണം ഈ രോഗത്തെ കെട്ടുകെട്ടിക്കാൻ പോകുന്നു എന്നുള്ളത്. രണ്ട്, ഒരു സ്വഭാവത്തിലും ഇടപെടലിലുമൊക്കെ നൈരന്തര്യം ഉണ്ടായിരിക്കണം. മൂന്ന്, സുരക്ഷ എല്ലാവർക്കും എന്ന് കരുതണം. രോഗവ്യാപനം കുറയ്ക്കാൻ വേണ്ടി സമഗ്രമായി ഇടപെടണം. നമ്മളായിട്ട് രോഗബാധ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഇടപെടില്ല എന്ന് മനസ്സിലാക്കണം. ആളുകൾ പറയുന്നു ഇനിയിപ്പോൾ ഇൻഫ്ലുവൻസയുടെ സീസണാണ്, അതുകൊണ്ട് ഒരുപാട് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്, പനി അങ്ങ് വന്നു പോകും, ചെറിയൊരു ചുമയും ജലദോഷം വന്നു പോകും. അങ്ങനെ കരുതാതെ നമ്മൾ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയേ പറ്റൂ. സാധാരണ ഫ്ലൂ പോലെ ചെറുതാക്കി ഇതിനെ കാണരുത്, അവഗണിക്കരുത് എന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത്. ബഹ്റൈൻ വിഷൻ ഫോറം അതിസമഗ്രമായ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടതാണ് എന്ന് WHOയുടെ മേധാവി ഡോക്ടർ ടെഡ്രോസ് അഭിപ്രായപ്പെടുകയാണ്. അതിനുവേണ്ടി തയ്യാറെടുത്ത പ്രധാനമന്ത്രി ഹിസ് റോയൽ ഹൈനസ് പ്രൈം മിനിസ്റ്റർ പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയെ അഭിനന്ദനം നേരിട്ടൊരു കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു ടെഡ്രോസ്.
എന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പറയുന്നത്. എല്ലാ വിധത്തിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബഹ്റിൻ്റെ കോവിഡ് വിരുദ്ധ പരിപാടികൾക്ക്. മാത്രമല്ല കോവിഡ് വിരുദ്ധ കാര്യങ്ങൾക്കും അല്ലാതെയും WHOയ്ക്ക് ബഹ്റിൻ നൽകുന്ന സംഭാവനയും പിന്തുണയും പ്രത്യേകിച്ച് പ്രകീർത്തിക്കപ്പെടേണ്ടതാണെന്നും ഡോക്ടർ ടെഡ്രോസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി പിയൂഷ് ശ്രീവാസ്തവ ബഹ്റിൻ ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ് അൽ ഖലീഫയെ കണ്ട് ഇന്ന് സംഭാഷണം നടത്തിയിട്ടുണ്ട്. രണ്ട് രാജ്യവും തമ്മിലുള്ള ബന്ധം പൊതുവെ, അതുപോലെ കൂടുതൽ നിക്ഷേപ അവസരങ്ങൾ രണ്ട് രാജ്യങ്ങളിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇക്കാര്യവും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മാജിദ് അൽ നുഐമി ഇന്ന് പല സ്കൂളുകളും സന്ദർശിച്ചു. അടുത്ത ദിവസം മുതൽ തുറക്കാനിരിക്കുന്ന, അധ്യാപകർ കൂടുതലായിട്ട് വരാനിരിക്കുന്ന, 50% അധ്യാപകരും മറ്റും ഹാജരാകാനിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ച സ്കൂളുകൾ ഒരുപക്ഷെ തുറക്കുന്ന, അടുത്ത ഞായറാഴ്ച മുതൽ തുറക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. 25 October മുതലാണല്ലോ കുട്ടികൾക്ക് പബ്ലിക് സ്കൂളിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 50% സ്റ്റാഫിനെ വരാൻ പാടുള്ളൂ എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. നിരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പോയിരിക്കുന്നത്. ലണ്ടനിലെ ബഹ്റൻ എംബസിയിൽ നിരവധി ജൂത കുടുംബങ്ങൾ ഒത്തുചേർന്നു. ബഹ്റനും ഇസ്രയേലും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ കരാർ തങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ബഹ്റിനിൽ തന്നെ നേരത്തെ ഒരുപാട് ജൂതമത വിശ്വാസികൾ വന്ന് താമസിച്ചിട്ടുള്ള കാര്യം ചരിത്രം അറിയാവുന്നവർക്കറിയാം. കപ്പലുകൾ നിരീക്ഷിക്കുക, വ്യാപാര അല്ലെങ്കിൽ കാർഗോ സംബന്ധമായിട്ടുള്ള കപ്പലുകളുടെ നീക്കുപോക്ക് നിരീക്ഷിക്കുക, അവർക്ക് ആരെങ്കിലും ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക, ഇതിനൊക്കെയാണ് ബഹ്റിൻ്റെ റോയൽ നേവൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന മട്ടിൽ അംഗീകാരങ്ങൾ വരികയാണ്, വലിയ ചർച്ചയായത് മാറിയിരിക്കുകയാണ്. 2019 November ഒരു കൃത്യമായ നിരീക്ഷണം കടപ്പുറത്ത് ആരംഭിച്ചിരിക്കുന്നത്, കടലിനകത്തും ആരംഭിച്ചിരിക്കുന്നത്. ഇൻഫെക്ഷൻ വന്ന ശേഷം സ്റ്റെറോയിഡ് ഉപയോഗിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വരികയാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ നാളെ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒഫീഷ്യൽ വൈറ്റ് ഹൗസിന്റെ ഡോക്ടർ സിയാൻ കോൺലി പറഞ്ഞത് ഏത് രോഗത്തിനും ഏത് രോഗികൾക്കും ഒരു കൂടുതലും കുറവുമൊക്കെ സ്വാഭാവികമാണ് വന്നു പോകുന്നത്. അത് 2 ഓക്സിജൻ്റെ ലെവൽ ഒന്ന് താഴ്ന്നിട്ടുണ്ട്, അത് മറികടന്നിട്ടുണ്ട്. ഡെക്സാമെത്തസോൺ എന്ന സ്റ്റെറോയിഡ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും പറഞ്ഞു. ഇതിനിടെ ഡിബേറ്റിന് ശേഷം എതിർ സ്ഥാനാർത്ഥി ജോ ബിഡന്റെ ലീഡ് ഒന്ന് കൂടിയിട്ടുണ്ട്, 14% ലീഡെന്നാണ് അറിയാൻ കഴിയുന്നത്. ചൈനീസ് പുതുവർഷ ദിനത്തിൽ വുഹാനിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും പോയ ആളുകളാണ് ഈ രോഗബാധ ലോകം മുഴുവൻ എത്തിച്ചതെന്നാണ് പൊതുവെ ആക്ഷേപം. ഇപ്പോൾ ചൈനീസ് നാഷണൽ ഡേ ആണ്, 1 October 8 അവധിയാണ്. ഈ സമയത്ത് ഇന്റർസിറ്റി യാത്രകൾ ധാരാളം നടക്കുകയാണ്. ഏതൊക്കെ സിറ്റികളിൽ രോഗമുണ്ടാകും എന്ന് ലോകം നോക്കിയിരിക്കുന്നു എന്ന് ചൈനീസ് റിപ്പോർട്ട് പറയുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് അറിയിക്കേണ്ട ഒരു കാര്യം, ബഹ്റിനിലെ ലുലു എക്സ്ചേഞ്ച്, നിങ്ങൾ കാശ് അയക്കൂ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല സമ്മാനങ്ങളും സ്വന്തമാക്കൂ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ അവസാനം വരെ ഉണ്ടാകും. 3 October മൂന്ന് മാസമായിട്ട് വാരിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റിയുള്ള നിരവധി സമ്മാനങ്ങളാണ് നമുക്ക് വേണ്ടി ലുലു എക്സ്ചേഞ്ച് ഒരുക്കിയിരിക്കുന്നത്. മാക്ബുക്കിൻ പ്രോ ഉണ്ട്, സാംസങ്ങിൻ്റെ നോട്ടുണ്ട്, ഐപാഡുണ്ട്, സാംസങ് LED TV ഉണ്ട്, അതുപോലെ സ്മാർട്ട് വാളുണ്ട്, കാനോൺ ക്യാമറയുണ്ട്, സോണി സൗണ്ട് ബാറുണ്ട്. അതിനൊക്കെ പുറമെ 20 ബഹ്റൻ ദിനാർ വീതമുള്ള ഇഷ്ടം പോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വൗച്ചറുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേരുന്നൊരു വിപുലമായ സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഒന്നുകിൽ ലുലു മണി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ട്രാൻസാക്ഷൻ നടത്തുക, അല്ലെങ്കിൽ ലുലു എക്സ്ചേഞ്ചിൽ എവിടെയെങ്കിലും പോയിട്ട് ബഹ്റിനിൽ ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തുക. അതോടുകൂടി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമ്മാനത്തിന് അർഹതയുള്ളവരുടെ പട്ടികയിൽ പ്രവേശിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ആവശ്യം പോലെ സമയമുണ്ട്. ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ശമ്പളം കിട്ടി ടെസ്റ്റ് അടിക്കാൻ വേണ്ടി അതുകൊണ്ട് പോയിട്ട് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ്. അല്പം ഭാഗ്യമുണ്ടെങ്കിൽ ഇത്തരം മികച്ച സമ്മാനങ്ങൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങളാണ് ലുലു എക്സ്ചേഞ്ച്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ബഹ്റിൻ ദിനാർ മൂല്യമുള്ള സമ്മാനങ്ങളാണ് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. കൂട്ടത്തിലൊന്ന് പറയട്ടെ, ഫോർബ്സിന്റെ മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിൽ ഏറ്റവും മികച്ച മണി എക്സ്ചേഞ്ച് കമ്പനികളുടെ കാര്യത്തിൽ ആദ്യത്തെ 5 സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ലുലു എക്സ്ചേഞ്ച്. കൃത്യത, വേഗത, വിശ്വാസ്യത, ഇത്തരം കാര്യങ്ങളും
ടെക്നോളജിയെ സമഗ്രമായി ലയിപ്പിച്ചുകൊണ്ട് ആധുനിക മനുഷ്യന് ഏറ്റവും അനായാസം കാര്യങ്ങൾ നടത്താനുള്ള മണി എക്സ്ചേഞ്ച് നടത്താനുള്ള അവസരം കൊടുക്കുന്നതിൻ്റെയും പേരിലാണ് ഇങ്ങനെ ലുലു എക്സ്ചേഞ്ചിന് ഈ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഐ പി എൽ 17-ാം മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് 34 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. സൗദിയിൽ ഇന്ന് ആശ്വാസം, 390 രോഗബാധയുള്ളൂ, മരണം 25. കുവൈറ്റിൽ 4 മരണം, ഒമാനിൽ 42 മരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള കണക്കാണ്. യു എയിൽ മരണമൊന്നുമില്ല. ബഹ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, 2 മരണം. ഇന്ന് കേരളത്തിൽ 8,553 കേസുകളാണ്. ഇത് തുടരുകയാണെങ്കിൽ IMA അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ 10,000-12,000 ഈ മട്ടിലേക്ക് പോകും എന്നാണ്. എല്ലാവരും ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പ്രിയങ്ക ഗാന്ധിക്ക് മാപ്പപേക്ഷ എന്ന രൂപത്തിൽ UP സർക്കാർ, കാരണം ഈ ഹദ്രസിലേക്ക് പോകുന്ന വഴിക്ക് പിടിച്ചു തള്ളി, അത് തെറ്റായിപ്പോയെന്ന് തോന്നി ഗവൺമെന്റിന്, അതിന് ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പുതിയൊരു സമരാവേശത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ട്രാക്ടറിലാണ് സഞ്ചരിച്ചുകൊണ്ട് കർഷകർക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചത്. വേണമെങ്കിൽ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയും ബില്ല്, കർഷക വിരുദ്ധ ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ 3,53,00,000 പരം ആളുകൾക്കാണ് ഈ രോഗബാധ വന്നിരിക്കുന്നത്. 10,40,000 ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ സീരിയസ് ആയി കഴിയുന്നവർ 66,295. ഇന്ത്യയിൽ 66,22,000 ആളുകൾക്ക് രോഗബാധ. 1,002,711 ആളുകളാണ് ഇന്ത്യയിൽ മരിച്ചു പോയിരിക്കുന്നത്. പുതിയ കേസുകൾ ഇന്നത്തത് മാത്രം 74,000 കഴിഞ്ഞിരിക്കുകയാണ്. 902 മരണവും സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയിൽ. ഈ പട്ടികയിൽ വരാതിരിക്കാൻ ഒക്ടോബർ 14 വരെ ബഹ്റൻ പറയുന്നതുപോലെ അതീവ ജാഗ്രത പാലിക്കണം എന്ന് മാത്രം ബഹ്റൻ വാർത്ത ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.